ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളി ഒടിച്ചാണല്ലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ആസ്റ്റ് കോപ്പ് ആണ്, ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് തലവൻ, മൈ തോട്ട്സ്, തലവൻ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ. മൂവി റിവ്യൂ ആണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. തലവൻ വളരെ മനോഹരമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, വളരെ സസ്പെൻസോടുകൂടി ഇങ്ങനെ ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രേക്ഷകനെ മുൾമുനയിൽ, സസ്പെൻസിൻ്റെ മുൾമുനയിൽ വെച്ചുകൊണ്ടൊരു മനോഹര ചിത്രം അതായിരുന്നു തലവന്. പക്ഷേ അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ജിസ്റ്റോയ്, ജിസ്റ്റോയെക്കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ ഒരു അല്ലു അർജുനെ ആയിരിക്കും. കാരണം അല്ലു അർജുൻ്റെ വോയിസ് മലയാളത്തിൽ നൽകുന്ന ഇദ്ദേഹമാണ്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം തൻ്റെ കരിയർ ആരംഭിച്ചത്. പിന്നീട് 2013 അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം ബൈസൈക്കിൾ തീപ്സ് വളരെ ശ്രദ്ധിക്കപ്പെട്ടു. ആസിഫ് അലി ആയിരുന്നു നായകൻ. പിന്നീട് സൺഡേ ഹോളിഡേ, അതോടൊപ്പം വിജയ് സൂപ്പറും പൗർണമിയും തുടങ്ങിയ നല്ല ശ്രദ്ധിക്കപ്പെട്ട വളരെ മനോഹര ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചു. ഇതിലെല്ലാം ആസിഫ് അലി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നായകൻ എന്ന് പറയുന്നത്. ആസിഫ് അലിയുടെ പ്രിയപ്പെട്ട സംവിധായകനാണ് ജിസ്റ്റോയ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷന് വളരെ മനോഹരമായിട്ട് ഈ ചിത്രത്തിലൂടെ അദ്ദേഹം നിർവഹിച്ചു എന്ന് പറയാം. കാരണം ഒരിടത്തും ബോറടിപ്പിക്കാതെ, ഒരിടത്തും ലാഗില്ലാതെ, ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനെ പ്രേക്ഷകനെ തിയേറ്റർ സ്ക്രീനിൽ നിന്ന് കണ്ണെടുപ്പിക്കാതെ തന്നെ നിർത്തുന്ന ഒരു മാജിക്ക്, വളരെ മനോഹരമായൊരു കുറ്റാന്വേഷണ കഥ, വളരെ മനോഹര രീതിയിൽ തന്നെ അദ്ദേഹം അത് എടുത്തുവെന്ന് പറയാം. ഫീൽ ഗുഡ് മൂവീസാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ, ഇതിന് തൊട്ടു മുമ്പുള്ള ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഫീൽ ഗുഡ് മൂവി ഡയറക്ടർ, അങ്ങനെ ഒരു രീതിയിലാണ്. പക്ഷേ ഇതിൽ ഒരു കുറ്റാന്വേഷണ ചിത്രവും തനിക്ക് എടുക്കുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു ജിസ്റ്റോയ്. പിന്നെ ഇതിന് മറ്റൊരു ആകർഷണീയമായിട്ട് തോന്നി ഇതിൻ്റെ സിനിമാട്ടോഗ്രാഫിയാണ്. കാരണം വളരെ മനോഹര ദൃശ്യങ്ങളാണ്, പ്രത്യേകിച്ച് നൈറ്റ്സ് വീക്കെൻഡ്സും മഴ പെയ്യുന്നതും. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നിയത് ഒരു നൈറ്റ് സീക്വൻസ് ഒരു കെ എസ് ആർ ടി സി ബസ് ഇങ്ങനെ പോകുന്നതായിട്ടൊരു മനോഹര ദൃശ്യം, മനോഹര വിഷ്വലായിട്ട് എനിക്ക് തോന്നി. കഥ ഇടുക്കിയിൽ, ഇടുക്കി ബാക്ക്ഗ്രൗണ്ടിൽ കഥ ഇങ്ങനെ നടക്കുമ്പോൾ ചിത്രം കണ്ടവർക്കറിയാം. അപ്പോൾ വളരെ മനോഹരമായ നൈറ്റ് സീക്വൻസ്, റെയിന്, അങ്ങനെ മനോഹരമായ വിഷ്വൽസ് ഇങ്ങനെ നമുക്കിങ്ങനെ എടുത്തു കാണിച്ചു. ഇതിൻ്റെ സിനിമാട്ടോഗ്രാഫർ എന്ന് പറയുന്നത് ശരൺ വേലായുധനാണ്. അദ്ദേഹത്തിൻ്റെ ജോലി വളരെ മനോഹരമായിട്ട് നിർവഹിച്ചു. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവ്. ദീപക് ദേവിനെ കുറിച്ച് പറയുമ്പോൾ വളരെ മനോഹര ഗാനങ്ങൾ ചെയ്ത് വളരെ ശ്രദ്ധ നേടിയ ഒരു മ്യൂസിക് ഡയറക്ടറാണ് ദീപക് ദേവ്. ഇതിലെ ഗാനങ്ങളും കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ വിജിയമം വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ കഥയിൽ നമ്മൾ ലയിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഗാനങ്ങളും വിജിയമൊന്നും നമ്മളിലേക്ക് വരികയില്ല എന്നതാണ് സത്യം. ഒരു കുറ്റാന്വേഷണ കഥ. പിന്നെ ഇതിൻ്റെ അഭിനേതാക്കൾ ബിജു മേനോനും ആസിഫ് അലിയും. ഫസ്റ്റ് ഓഫ് ഓൾ ബിജു മേനോൻ. ബിജു മേനോനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പെർഫോമൻസ് കണ്ടപ്പോൾ പലപ്പോഴും എനിക്ക് അയ്യപ്പനെ ഓർമ്മ വന്നു. അയ്യപ്പനും കോശിയിലെ അയ്യപ്പനെ എനിക്ക് വളരെയധികം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക അയ്യപ്പൻ നായരായിരിക്കും. ആ ഒരു ഷെയ്ഡിലുള്ളൊരു ക്യാരക്ടറാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റോളും അദ്ദേഹം വളരെ മനോഹരമായിട്ട് നിർവഹിച്ചു. പെട്ടെന്ന് ഈ ദേഷ്യപ്പെടുന്ന രീതിയിലുള്ള അതൊക്കെ അദ്ദേഹത്തിനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു മെച്ചുവേർഡായിട്ടുള്ളൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു ക്യാരക്ടറൈസേഷൻ, അത് ബിജു മേനോനെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അയ്യപ്പനും കോശിയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ആ രീതിയിലുള്ളൊരു മെച്ചുവേർഡ് ക്യാരക്ടർ അദ്ദേഹത്തിനെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം വളരെ മനോഹരമായിട്ട് നിർവഹിച്ചു. പിന്നീട് ആസിഫ് അലി, ആസിഫ് അലിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി വളരെ മനോഹരമായിട്ട് നിർവഹിച്ചു. അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കഥയാണ്. ഒരു പോലീസ് സ്റ്റേഷന് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഈഗോ ക്ലാഷ്, അതായത് സി ഐയും എസ് ഐയും തമ്മിലുള്ള ഈഗോ ക്ലാഷും പിന്നീടുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ കഥയെന്ന് പറയുന്നത്. സി ഐ ആയിട്ട് ബിജു മേനോനും എസ് ഐ ആയിട്ട് ആസിഫ് അലിയും ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷും പിന്നീടുണ്ടാകുന്ന സംഭവങ്ങളും പിന്നീടുണ്ടാകുന്ന കുറ്റാന്വേഷണ കേസ് തെളിയിക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ വൺലൈൻ വളരെയധികം ശ്രദ്ധേയമായിട്ട് തോന്നി, അല്ലെങ്കിൽ വളരെയധികം ഇൻട്രസ്റ്റഡായിട്ട് തോന്നി ഇതിൻ്റെ വൺലൈൻ. അതായത് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലീസുകാർ തമ്മിലുള്ള ഈഗോ ക്ലാഷും പിന്നീട് നടക്കുന്ന സംഭവങ്ങളും പിന്നീടുള്ള കേസ് അന്വേഷണവും രണ്ട് പേരും ഒരേ കേസ് രണ്ട് രീതിയിൽ അന്വേഷിക്കുക, ആ രീതിയിലുള്ള ഒരു ട്രെഡ് അല്ലെങ്കിൽ ആ ഒരു വൺലൈനൊക്കെ വളരെ മനോഹരമായിട്ട് തോന്നി. ഒരു പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കും മലയാളത്തിൽ ഇങ്ങനെ ഒരു വൺലൈൻ വന്നിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ വളരെ മനോഹരമായിട്ട് തോന്നി. മറ്റ് അഭിനേതാക്കളെക്കുറിച്ച് നോക്കുമ്പോൾ മിയ ജോർജ്, അനുശ്രീ, അനുശ്രീയെക്കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. കാരണം അനുശ്രീ, തനിക്ക് കിട്ടിയ ആ റോള് വളരെ മനോഹരമായിട്ട് അനുശ്രീ ചെയ്തു. അനുശ്രീയുടെ കരിയറിലെ ഒരു ശ്രദ്ധിക്കപ്പെടുന്നൊരു ക്യാരക്ടറായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ മനോഹരമായിട്ട് അനുശ്രീ ചെയ്തു. പിന്നെ മറ്റ് അഭിനേതാക്കളാകട്ടെ, ദിലീഷ് പോത്തനാകട്ടെ, കോട്ടയം നസീർ, എല്ലാവരും അവരവരുടെ ജോലികൾ വളരെ മനോഹരമായിട്ട് ചെയ്തു. പിന്നെ മറ്റു പല ക്യാരക്ടറുകളും എല്ലാവരും അവരവരുടേതായ ജോലികൾ
വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ജാഫ്രിയുടെ നമ്മളിങ്ങനെ ടെൻഷനിൽ നിൽക്കുമ്പോൾ, നമ്മളിങ്ങനെ ടെൻഷൻ്റെ മുൾമുനയിൽ ഇനി എന്തായാലും സംഭവിക്കാന്നിങ്ങനെ നിൽക്കുമ്പോൾ ജാഫ്രിയുടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഹ്യൂമറസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തിയേറ്ററിൽ ചിരി പടർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ മനോഹരമായൊരു കൊച്ചു ചിത്രം. പിന്നെ ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ആനന്ദ് തേവർക്കാട്, ശരത് പെരുമ്പാവൂർ എന്നിവർ ചേർന്നാണ്. വളരെ മനോഹരമായൊരു കഥയാണ്, അല്ലെങ്കിൽ ആ ഒരു ആ വള്ളയിൽ തന്നെ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായൊരു സ്റ്റോറി, ഇങ്ങനെ നല്ല മനോഹരമായ സ്ക്രീൻ പ്ലേയും എല്ലാം കൊണ്ട് പ്രേക്ഷകനെ ബോറടിപ്പിക്കാതെ ലാഗടിപ്പിക്കാതെ 2.5 മണിക്കൂർ ഇങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന ആ ഒരു സംഭവം. പ്രത്യേകിച്ച് ഇത് വളരെ എനിക്ക് ഇൻട്രസ്റ്റായിട്ട് തോന്നാൻ കാരണം, ഇതിങ്ങനെ നമ്മൾ ആദ്യം തൊട്ടേ നമ്മളിങ്ങനെ സിനിമ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും നമ്മളും ഇങ്ങനെ ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിക്കും, അതായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ഇയാളായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ മറ്റേ ആളായിരിക്കും ചെയ്തിരിക്കുക. അങ്ങനെ നമ്മളോരോ ക്യാരക്ടറെ ഫിക്സ് ചെയ്യും. പക്ഷേ അതല്ല അവസാനം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത, നമ്മൾ ഫിക്സ് ചെയ്യാത്തൊരു ക്യാരക്ടറെ കൊണ്ട് അവസാനിക്കുകയാണ്. അതാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. ഒരിക്കലും ഇതിൻ്റെ കുറ്റവാളി ആരാണെന്ന് നമുക്ക് അവസാനമേ നമുക്ക് പോലും പിടികിട്ടത്തുള്ളൂ. സാധാരണ സിനിമ കാണുമ്പോൾ നമ്മളും പ്രെഡിക്റ്റ് ചെയ്യുമല്ലോ, അല്ല ഇന്നയാളായിരിക്കും. പക്ഷേ അവസാനം പ്രെഡിക്റ്റ് ചെയ്യാതെ, പ്രെഡിച്ച് തരാതെ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും ഇത് അവസാനം ഈ ക്രൈം ചെയ്തിട്ടുണ്ടാവുക. ആ രീതിയിലുള്ളൊരു അവതരണം ആദ്യം തൊട്ട് അവസാനം വരെ തിയേറ്ററിൽ തന്നെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുപ്പിക്കാതെയുള്ള ആ ഒരു സ്ക്രീൻ പ്ലേയാണ് ഈ ചിത്രത്തിൻ്റെ വളരെ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറയാം. വളരെ മനോഹരമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറ്, രണ്ട് ഓഫീസർമാരുടെ ഈഗോ ക്ലാഷ് കാരണം അങ്ങനെ ഉണ്ടാകുന്നു. പിന്നീട് കേസന്വേഷണവും കാര്യങ്ങളും ഒക്കെയാണ് ഇത് ഈ ചിത്രം നമ്മളോട് പറയുന്നത്. റിലീസിന് മുമ്പ് ഒട്ട് ഹൈപ്പില്ലാതിരുന്ന ചിത്രമായിരുന്നു. റിലീസിന് ശേഷം പോസിറ്റീവ് അഭിപ്രായങ്ങളോടുകൂടിയാണ് ഈ ചിത്രം ഓണായതെന്ന് പറയാം. റിലീസിന് മുമ്പൊട്ടും ഹൈപ്പില്ലാതിരുന്ന ചിത്രമായിരുന്നു ഈ ചിത്രമെന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് വളരെ മനോഹരമായ കഥയും തിരക്കഥയൊക്കെ കൊണ്ട്, വളരെ മനോഹരമായ ക്ലൈമാക്സും സസ്പെൻസും ഒക്കെ കൊണ്ട് പോസിറ്റീവ് റിവ്യൂസ്, പോസിറ്റീവ് റിപ്പോർട്ടുകളാണ് വരുന്നത്. അങ്ങനെയാണ് ചിത്രം കാണുവാനായിട്ട് ടിക്കറ്റ് എടുത്തത് തന്നെ. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു ഇത് നമ്മളെ ഞെട്ടിക്ക് വന്നത്. പക്ഷേ ഇത്രയേറെ ഞെട്ടിക്കുമെന്ന് വിചാരിച്ചില്ല. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടമാകും ഈ ചിത്രം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ പ്രേക്ഷകനെ ഇങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ ടെൻഷൻ്റെ മുൾമുനയിൽ പിടിച്ചു നിർത്തുന്ന ജിസ്റ്റോയ് മാജിക്കാണ് ഈ തലവൻ എന്ന ചിത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാൻ മതി. ഒരിക്കലും ടേക്ക് കെയർ, ബൈ.